നമ്മുടെ ഇന്നത്തെ സാധനമാണ്. ചാക്കിൽ അടച്ചു കെട്ടിയിട്ടേക്കാണ്. നമ്മൾ വീഡിയോ പിടിക്കാനൊന്നും പറ്റില്ല, എല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്നായിരുന്നു. അതെ, പൂച്ചക്കുഞ്ഞ് വരെ വന്ന് നോക്കിയിരിക്കുകയാണ്. എന്താണ് സാധനത്തിനെ അൺബോക്സ് ചെയ്യാൻ പോണ പുതിയ സാധനം ഗാഡ്ജറ്റ് നോക്കിയിരിക്കണവരാണ് പൂച്ചക്കുഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അതെ, സാധനത്തിനെ തുറക്കാൻ പോവാണ്. അതില് അകത്ത് കിടന്ന് അടിപിടി ഉണ്ടാക്കി തുടങ്ങി. അഴിച്ചു വിട്ട ഈ പ്രദേശം തന്നെ പിടിക്കാൻ മാത്രമാണ് പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ ഇത് കണ്ടില്ലേ, നല്ല എഫക്റ്റീവ് സാധനമാണ്. നമ്മുടെ നാടൻ കൈച്ചുണ്ടയിലാണ് ഈ മുതലിനെ കിട്ടിയേക്കണേ. ഇതുവരെയായിട്ട് എന്നെ തുറന്ന് കാണിച്ചില്ല കേട്ടോ, തുറന്ന് കാണിച്ചു തരാം. ഇതെന്തായാലും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും, കാരണം നല്ലൊരു സൈസും മീനാണ്. ഇപ്പോൾ ഫിഷിങ് മീൻ പിടിക്കുന്ന വീഡിയോ കാണിക്കാൻ പറ്റിയില്ല, കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയതാണ്. ചെരുപ്പ് അപ്പുറത്തുണ്ട്. അപ്പൊ ഗായ്സ്, നമ്മൾ ചാക്ക അഴിച്ച് കാണിക്കാൻ പോവാണ്. ഒരു അടിപൊളി സാധനത്തിനാണ് നമ്മൾ കിട്ടിയണേ. അപ്പൊ നിങ്ങൾ എന്തായാലും ഗസ് ചെയ്തിട്ടുണ്ടാവും എന്താണെന്ന്. നല്ലൊരു ഭയങ്കര മോൺസ്റ്റർ സാധനമാണ്. അപ്പൊ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതാണ് മെയിൻ പ്രശ്നം പറ്റിയത്. ഫിഷ് ചെയ്യണ മീൻ പിടിക്കണ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്നാലും നമ്മളതിനെ അഴിച്ച് കാണിച്ചു തരാം, നിങ്ങൾ കണ്ടോട്ടെ എന്ന സാധനമാണ്. അപ്പൊ അതാ അൺബോക്സ് ചെയ്യാൻ പോവാണ്, നിങ്ങൾ കണ്ടോളൂ. ദേ വന്നു, ഇതാ എടുക്കുന്നു. ദേ വറ്റുട പിള്ളേറ്റ വന്നു, എന്നെ മുതലാ നോക്കി. മാസാന കേട്ടോ, ഭയങ്കര സൈസ് മനഞ്ഞിലാണ്. അപ്പം ഭയങ്കര വലുതല്ല, എന്നാലും സൈസുണ്ട്, കുഴപ്പമില്ലാത്തൊരു സൈസുണ്ട്. നിങ്ങൾ കണ്ടു നോക്കി. ഇത്തിരി ഞാൻ ഇവിടെ ഇത്തിരി ട്യൂബ്ലൈറ്റ് തന്നെ എൻ്റെ ഒരു ബ്രൈറ്റ്നെസ് കുറവുണ്ട്, ഡിമ്മാവുണ്ട് ഇത്തിരി നമ്മുടെ വീഡിയോ. പക്ഷേ നിങ്ങൾ കണ്ടോട്ടോ, ഞാൻ കാണിച്ചു തരാം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോയിൽ ഈ പച്ച കളർ മഞ്ഞിലാണ് ഭയങ്കര സൈസ് ആവണേന്ന്. ഇതേ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ കാണുന്നത്. ഇത് ഇത്രയൊന്നും അല്ല കേട്ടോ, ഒരു 10 കിലോ അടുത്തൊക്കെ ഇത് വളരുമെന്നാണ് മിക്ക ചൂണ്ടക്കാരും പറയണത്. ഞങ്ങൾക്ക് 5 കിലോ ആ റേഞ്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും അടിപൊളി മീനാണ് കേട്ടോ ഇത്. പിന്നെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നോ ഉഗ്രൻ ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഇതിനെ ഫ്രൈ ചെയ്യണമായിരിക്കും ഏറ്റവും ബെസ്റ്റ്. പിന്നെ കറി വെച്ചാലും അടിപൊളിയാണ് കേട്ടോ, കൊട്ടൻപുള്ളിയൊക്കെ ഇട്ട് ചാറ് പറ്റിച്ച അടിപൊളിയാണ്. നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ, കൊട്ടൻപുള്ളി ഇട്ട് ചാറ് പറ്റിച്ചാലും. ചാറ് വറ്റിച്ചിട്ട് കാന്താരിമുളക് അതിനകത്ത് പൊട്ടിച്ചിട്ട് ആ മീൻചാറും ഇന്ത്യ കഷ്ണം എടുത്ത് വെച്ചിട്ട് നല്ല ചൂട് കപ്പയോടൊപ്പം അമ്പോ എന്നെ പൊളിയാന്ന് പറയും, ഒരു രക്ഷയില്ല. അതാണ് മനഞ്ഞിൻ്റെ മഹാത്മ്യം. പിന്നെ ഇതിനെ പലവരും ഔഷധ ഗുണമുള്ള മീനാണെന്നാണ് പറയണത്, ഈ മനഞ്ഞെന്ന് പറഞ്ഞ മീൻ. ഇത് ഇതിൻ്റെ മേത്തെ ഒരു വഴുവഴുപ്പുണ്ട്, ഒരു അത് നമ്മൾ പിടിക്കുമ്പോഴത്തേക്കും അപ്പം തന്നെ തെന്നിപ്പോവും. ഇത് പിടിക്കാൻ ഭയങ്കര പാടാണ്. ഇതിനെ എളുപ്പൊരു വഴി പിടിക്കുകയെന്ന് പറഞ്ഞാൽ മണ്ണിലിട്ടിടുക, നല്ല പൊടി മണലിലിട്ട്. അപ്പോൾ അതിനെങ്ങനെ സ്പീഡിൽ പോകാനും പറ്റില്ല, അതിനൊരു നമുക്കതിൻ്റെ മേത്തൊരു ഗ്രിപ്പ് കിട്ടും. പിന്നെ ഇത് നന്നാക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു ചൂടുവെള്ളത്തിലിട്ട് പയ്യ ഇളം ചൂടുവെള്ളത്തിലിട്ട് ഇതിനെ കൊന്നട്ടം കിട്ടി വെച്ചാൽ മതി. അപ്പോൾ ഈ വഴുവഴുപ്പങ്ങ് മാറി കിട്ടും, ഇങ്ങനെ തെളിഞ്ഞു വരും വെള്ള കളറിൽ. അന്നേരം കത്തിയും കൊണ്ട് ചീമ്പി കളഞ്ഞാൽ മതി. പിന്നെ തൊലി പൊളിച്ചോ പൊളിക്കാണ്ടോ ഇഷ്ടമുള്ള പോലെ നമുക്ക് ഫ്രൈയോ കറിയോ വെക്കാം. എന്തായാലും നമ്മളൊരു അടിപൊളി മനഞ്ഞെല്ലാണ് ഇന്ന് പിടിച്ചുകൊണ്ട് വന്നേക്കണേ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ കൂടി എന്നെ വിളിച്ചു.